അലൈക്കും അസലാ ലൈക്കും വാഹനത്തല്ലാ വാത്ത ബിസ്മി റഹിമാൻ അലഹമുല്ല അഷറഫുൽ അജ്മയിൻ അമ്മ അള്ളാഹുവിനെ സ്ഥിതിക്കാൻ അള്ളാഹുവിനെ സ്ഥിതിച്ചു കൊണ്ട് സംസാരിച്ച് തുടങ്ങാൻ എന്ത് രസമാണ് അള്ളാഹു ആണല്ലോ നമ്മുടെ എല്ലാ സന്തോഷത്തിൻ്റെയും ഉടമസ്ഥൻ എല്ലാ അത്ഭുതങ്ങളുടെയും സൃഷ്ടിപ്പുകാരൻ നാം എന്തിനെല്ലാം സംസാരിക്കുന്നുവോ അതിനെല്ലാം കാരണക്കാരൻ റബ്ബ് സുബാനവത്താലയാണ് അള്ളാഹുവിനെ ഓർക്കുമ്പോൾ തന്നെ അവനെ മനസ്സറിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊരാളെ കാണുന്ന സമയത്ത് നമുക്ക് അയാളുടെ ഇഷ്ടം തോന്നുന്നു ആ നമ്മുടെ സുഹൃത്താണ് നമ്മുടെ ഒരു അനിയത്തി ജ്യേഷ്ഠത്തി അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ കാണുമ്പോൾ അവരോട് നമുക്ക് ഇഷ്ടം തോന്നുന്നു അവരുടെ സന്തോഷം തോന്നുന്നു അവരോട് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നുന്നു അവരില്ലൊരു ഹീറോയി നമ്മൾ കാണുക അവരെ കാണുമ്പോൾ ഉള്ള ഒരു ഹരമായിട്ട് മാറുക നമുക്ക് നമ്മുടെ ഉമ്മ ഉമ്മ ഉപ്പ അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ അതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പുകളല്ലേ ഈ ഹീറോയിസുകളൊക്കെ അപ്പോൾ ശരിക്കും ഹീറോ അള്ളാഹു തന്നെയല്ലേ അള്ളാഹുവാണ് ശരിക്കും ഹീറോ ആ അള്ളാഹുവിനെ അല്ലേ നമ്മൾ പുകയത്തേണ്ടത് ആ അള്ളാഹുവിനെയാണ് നമ്മൾ പുകയത്തേണ്ടത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മൊമ്മനിയങ്ങളെ നമുക്ക് അള്ളാഹുവിനെ പുകയത്തേൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നല്ല ഫലത്തായ നല്ല ഫലമുള്ള ഒരു ദിവസമാണ് നമുക്ക് ബഹുമാനപ്പെട്ട പരിശുദ്ധമാക്കപ്പെട്ട വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ആ വെള്ളിയാഴ്ചയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല നമുക്ക് എന്താണ് ആ ഒരു ഇസ്മ അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട മഹത്തായ ഒരു ഇസ്മാണ് ആ ഇസ്മ അള്ളാഹു സുബാനോ തല സംവിധാനിക്കപ്പെട്ട ദിവസങ്ങളിൽ ഏറ്റവും അതിമഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അള്ളാഹു സൃഷ്ടിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായത് സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ബഹുമാനപ്പെട്ടതും അതുപോലെ തന്നെ നല്ല ഉത്തമമാക്കപ്പെട്ട ദിവസവും വെള്ളിയാഴ്ചയാണ് ഈ ഒരു ദിവസത്തെക്കുറിച്ച് ആദരവായ്മർ സു അവിലി സ്വലമ്മ പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഈ ഒരു പ്രത്യേക ദിവസങ്ങളിൽ നമുക്ക് ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നമ്മൾക്ക് പ്രത്യേകമായിട്ട് ചൊല്ലാനുള്ള വിക്രുകളും അതിനാൽ നമുക്ക് ഒരുപാട് ദുന്യാവിലും ആഹ്റത്തിലും ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നതുമാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു പ്രത്യേക സമയമുണ്ട് ആ ഒരു പ്രത്യേക സമയത്തിൽ അള്ളാഹുസ്ബഹാനുവത്താലോട് നമ്മൾ എന്ത് ചോദിച്ചാലും അതങ്ങോട്ട് തരുമെന്നുള്ളതാണ് അത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് റബുസ്ബഹാനുവത്താല തന്നിരിക്കും എന്ത് തന്നെയാലും അള്ളാഹുവിന് തരാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സമയം എന്താണെന്ന് നമുക്കറിയാത്തത് കൊണ്ട് ഒരു സമയമുണ്ട് ആ ഒരു സമയം ഏതാണെന്ന് ആർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസത്തെ നമ്മൾ ജുമാക്ക് മുമ്പായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഒരിക്കലും ആ ഒരു സമയത്തെ നമ്മൾ പായാക്കി കളയാതിരിക്കുക ആ ഒരു സമയത്ത് നമുക്ക് ശരിക്കറിയില്ലെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ഒരു ജുമെ ജുമാക്ക് മുമ്പായിട്ട് തന്നെ ആയിരിക്കും ആ ഒരു സമയമെന്ന് നമ്മൾ ഒരുപാട് പണ്ഡിതന്മാർ ഇങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം ആ ഒരു പ്രഭാതം മുതൽ പ്രഭാതം മുതൽ തുടങ്ങിയ ആ ഒരു സുഭിൻ്റെ സമയം മുതൽ ജുമാക്കുള്ള സമയം വരെ നമുക്ക് ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനകൾ ഒരുപാട് നമുക്ക് ആവശ്യങ്ങളെല്ലാം തിക്റായിട്ടും ആയിട്ടും ഒക്കെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക എന്നാൽ ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു സമയത്ത് നമുക്ക് പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ തസ്ബീഹും ദിക്റ് തസ്പീഹ് സ്വലാത്ത് പ്രാർത്ഥന കുറാൻ പാരായണം നിസ്കാരം അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ സമയം ചിലവായി കഴി കഴിഞ്ഞാൽ ആ ഒരാൾക്ക് വലിയൊരു വലിയൊരു ഓഫറായിട്ടാണ് ആ ഒരു ദിവസം കിട്ടുന്നത് ആ ഒരു സമയം അത് ചെറിയ ചെറിയ ദിക്ർ കൊണ്ടായിരിക്കാം ചിലപ്പോൾ വലിയ ഓഫർ കിട്ടുന്നത് എന്നാൽ അന്നേ ദിവസത്തിൽ അധികമൊന്നും മെനക്കെടാതെ ത്യാഗങ്ങൾക്കൊന്നും തയ്യാറല്ലല്ലോ നമ്മളെ നമുക്കെല്ലാവർക്കും ഇന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുറുക്ക് വഴിയിലൂടെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ അതുപോലെ തന്നെ ഓഫറുകളുടെ പിന്നിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം നമുക്ക് വെള്ളിയാഴ്ച കുറഞ്ഞ സമയത്ത് പ്രത്യേകിച്ച് ഒന്നും വേണ്ടാതെ നമുക്ക് ചെയ്ത് ഓഫറ് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു തിക്രിനെ കുറിച്ചാണ് പറയുന്നത് ഇൻഷാല്ല

എന്നുള്ള ഒരാൾ ദിവസവും വെള്ളിയാഴ്ച ദിവസം നൂറ് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതും ജുമാക്ക് മുമ്പായിട്ട് ഇനി സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് ലൊഹർ നിസ്കാരം കഴിഞ്ഞതിന് ലൊഹർ നിസ്കാരത്തിന് മുമ്പായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നൂറ് തവണ സുബഹാൻ അള്ളാഹി സുബഹാൻ അള്ളാഹിഅലീം എന്ന് ഈ ഇസ്മ ചൊല്ലുക അത് സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് വെഹ്റു നിസ്കാരത്തിന് മുമ്പായിട്ട് തീർത്താൽ മതി വെള്ളിയാഴ്ച പ്രഭാതം മുതൽ ഈ ഒരു ദിക്കർ ചൊല്ല നൂറ് പ്രാവശ്യം ചൊല്ലിയാൽ മതി അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം ആയിരം പാപങ്ങൾ അവർക്ക് ആരാണോ ആണാണോ പെണ്ണാണോ അത് ചൊല്ലുന്നത് അവർക്ക് പൊറുക്കപ്പെടുന്നതാണ് ആയിരം പാപങ്ങൾ പൊറുക്കും അതുപോലെ തന്നെ അത് ചൊല്ലുന്നവരുടെ മാതാപിതാക്കൾ അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ അവർ നമ്മൾ ചീത്ത പറഞ്ഞിട്ടുണ്ടായിരിക്കാം നല്ലോണം വഴക്കു പറയും ചീത്ത പറയും ആക്ഷേപിക്കും അതൊക്കെ ഉണ്ടായിരിക്കാം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊരു സതക ചെയ്യണം അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പാപമോചനം ചെയ്യണം പാപമോചനത്തിനായി നമ്മൾ അള്ളാഹുവിനോട് ദായി ഇരക്കണം അത് നമ്മുടെ നിർബന്ധമായ ഒരു കാര്യമാണ് അത് നമ്മുടെ ബാധ്യതയാണ് ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് ചൊല്ലുന്ന ആൾ ഒരു നൂറ് തവണ വെള്ളിയാഴ്ച ജുമാക്ക് മുമ്പായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങൾ പൊറുക്കപ്പെടും ചൊല്ലുന്ന ആളുടെ ആയിരം പാപങ്ങളും അതുപോലെ തന്നെ അവരുടെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങളും പൊറുക്കപ്പെടും ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ദിക്കു കൂടെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് ഇതാണ് ആ ഒരു ഇസ്മ ഈ ഒരു ദിക്രും വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ പതിവാക്കുക ഞാൻ ആദ്യം പറഞ്ഞ സുബഹാൻ അള്ളാഹി വബിഹം ദിഹി സുബഹാൻ അള്ളാഹിൽ എന്നുള്ള ദിക്രു പ്രഭാതം മുതൽ ജുമാ വരെ ജുമാക്ക് മുമ്പായിട്ട് നൂറ് തവണ ചൊല്ലുക യാ അള്ളാഹുൽ മെഹമൂദ് ഫീഖുൽ ഫിയാലിഹി എന്നുള്ള ദിക്രു കഴിയുന്നതും ഇരുന്നൂറ് തവണയെങ്കിലും ചൊല്ലുക ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന തല നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചാലും അത് നൽകുന്നതാണ് അതുപോലെ തന്നെ ആയിരം പാപങ്ങൾ പൊറുക്കപ്പെടും സുബഹാൻ അള്ളാഹി വബഹന്ദഹി സുബഹാൻ അള്ളാഹിഅലീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ ആ ചൊല്ലുന്ന ആളുകൾക്ക് ആയിരം പാപങ്ങൾ പൊറുക്കപ്പെടും അവരുടെ മാതാപിതാക്കളുടെ ഇരുപത്തിനാലായിരം പാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ തന്നെ നമ്മൾ ഈ രണ്ടാമത് ചൊല്ലിയ തിക്ര ചൊല്ലി കഴിഞ്ഞാൽ അള്ളാഹുസുബനത്തല അയാൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചൊരിയും രോഗമുണ്ടെങ്കിൽ രോഗം മാറിക്കിട്ടും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രശ്നത്തിലും പ്രയാസത്തിലും കഴിയുന്നവർക്ക് അതെല്ലാം അള്ളാഹു സുബാനത്താല സാമ്പത്തിക ഉയർച്ച കൊടുക്കും അതുപോലെ തന്നെ കടം കൊണ്ട് വലഞ്ഞിട്ടുള്ളവർക്കുള്ള കടം അള്ളാഹു വീട്ടി കൊടുക്കും അതുപോലെ തന്നെ പിന്നെ ജീവിതത്തിൽ അവർക്ക് നല്ല സന്തോഷമുണ്ടാകും ഈ കാര്യങ്ങളെല്ലാം ഇതുകൊണ്ട് കിട്ടും ഈ രണ്ട് തിക്രും നിങ്ങൾ നൂറ് പ്രാവശ്യം ചുരുങ്ങിയത് നൂറ് പ്രാവശ്യമെങ്കിൽ വെള്ളിയാഴ്ച പകൽ ചൊല്ലുക ജുമാക്ക് മുമ്പായിട്ട് ചൊല്ലുക ഇൻഷാ അള്ളാഹു എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ആമിനി അറബുല്ലാലിമിൻ അസ്ലാം